ഫ്രണ്ട്സ് ഏവർക്കും മല്ലി നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അരേലിയ ഇനത്തിൽപ്പെട്ട ചെടികളാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മൂന്നാല് വെറൈറ്റി അരേലിയയെ കുറിച്ചാണ് അന്ന് ഞാൻ പറഞ്ഞത്. ബാക്കി പിന്നെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ പ്ലാന്റ് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ഇതിലൊരു മൂന്ന് വെറൈറ്റി പ്ലാന്റ് ഇരിപ്പുണ്ട്. ഇതും അരേലിയ ഇനത്തിൽപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഇത് ആണ് ഒരു വെറൈറ്റി. ഇത് നമ്മുടെ പപ്പടം പോലെ നല്ല സൈസുള്ള ഇലകളാണ്. ഇത് കവറിലിരിക്കുന്നതുകൊണ്ടാണ് ചെറിയ ഇലയായി തോന്നുന്നത്. അപ്പോൾ ഇനി ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് കുറച്ച് ചെറിയ ഇല ഉള്ളൊരു ടൈപ്പാണ്. ഇത് നല്ല ബുഷായിട്ട് വളരുന്നതാണ്. നമ്മുടെ തോട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നഴ്സറിയുടെ സൈഡിൽ ബോർഡർ പ്ലാന്റായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇത് വേറൊരു ടൈപ്പാണ്. നമ്മൾ ഈ കാണിച്ച നേരത്തെ ഇതിൻ്റെ കുറച്ചുകൂടെ വലിയ ഒത്തിരി വലിപ്പം ഉണ്ടാവും. കാരണം ഇത് കവറിലിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇതും ചെറിയ ഇലകളായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത് വളരെ ഭംഗിയുള്ള ചെടികളാണ്. ഇത് മുൻകാലങ്ങളിൽ നമ്മുടെ വീടിൻ്റെ മുറ്റങ്ങളിലും അതല്ലെങ്കിൽ തന്നെ പലരും ചെടിച്ചട്ടിയിലും ഒക്കെ സംരക്ഷിച്ചു വന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതും വളരെ എളുപ്പം തന്നെയാണ് ഈ പ്രൊപ്പഗേഷനൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണഗതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇതിൻ്റെ കൊണ്ട അല്ലെങ്കിൽ കൊമ്പ് വെച്ചതിന് ശേഷമാണ് മുളപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനും അതുപോലെ ഒരു കൊണ്ട വെച്ച് മുളപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാം. ഈ പ്ലാന്റ് ആണ് ഞാനിപ്പോൾ മുറിച്ച് നടാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് രണ്ട് ലീഫ് ഉള്ള ഒരു കമ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മുളച്ച് കിട്ടുന്നതാണ്. രണ്ട് ഇതിപ്പോൾ നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഒരു മൂന്ന് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ അത് ഒരെണ്ണം മാത്രം നടുന്നതിലേക്ക് വേണ്ടി നിങ്ങളെ കാണിക്കുന്നതിലേക്ക് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഇത്രയും മതിയാവും നമുക്കൊരു ചെടി ഉണ്ടാക്കിയെടുക്കുന്നതിന്. ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സറിൽ ചാണകപ്പൊടിയും ഇതിൽ കമ്പോസ്റ്റും മണ്ണും അതായത് ഗാർഡൻ സോയിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വെറുതെ ഗാർഡൻ സോയിൽ മാത്രമായാൽ പോലും ഇത് മുളച്ചു വരും. നല്ല രീതിയിൽ മുളച്ചു വരുന്നൊരു പ്ലാന്റാണിത്. കേടൊന്നും കൂടാതെ ഇത് മുളച്ചു വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ തൊലി പൊട്ടിപ്പോകാതിരിക്കുന്നതിലേക്ക് വേണ്ടി ഇതൊരു ഹോൾ ഇട്ടതിന് ശേഷം നമ്മളിതിനെ നടണം. ഇത് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് കൃത്യമായിട്ട് മുളച്ച് വരും. ഇത് ഈ പ്ലാന്റ് പോലെയൊക്കെ തന്നെ. ഇതിപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ പ്ലാന്റാണ് അല്ലേ. ഇതിനി ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ നല്ല തണലിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ ഒരു ഇല പോലും കൊഴിയാതെ തന്നെ മുളച്ച് കിട്ടും. പിന്നെ കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ഹ്യൂമിഡിറ്റി ചേമ്പറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മുളച്ച് വരുന്നതാണ്. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതിൽ വേര് ഉണ്ടാകും ഹ്യൂമിഡിറ്റി ചേമ്പറിൽ വെച്ച് കഴിഞ്ഞാൽ. അതല്ലെങ്കിൽ നമ്മളെല്ലാം നല്ല തണലുള്ള ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് കൃത്യമായിട്ട് മുളച്ച് വരും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പ്ലാന്റും മുളപ്പിച്ചെടുക്കുന്നത്. നേരത്തെ ഞാൻ ഗോൾഡൻ അരേലിയ നടുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മെത്തേഡ് തന്നെയാണ്. ഇതിലൊരു ചെറിയ കൊമ്പ് മതിയാവും. ഈ ഒരു ചെറിയ കൊണ്ട ഉണ്ടെങ്കിൽ നമുക്കത് മുളച്ച് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പം പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കിതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടി ഞാനൊന്നുകൂടെ പറയാം. ഇതിന് വെള്ളം ശരിക്കും രണ്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വെള്ളം നനച്ച് കൊടുക്കണം. അതുമാത്രമല്ല ഇല നല്ല തഴച്ച് വളരുന്നതിലേക്ക് വേണ്ടി കുറച്ച് ഫാക്കമ്പോസോ ചാണകപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.